friends, welcome back to my channel. Now, we will discuss engineering mechanics in the overseer level of the previous question papers in the solving in this video. Now, we will discuss engineering mechanics in the questions and discuss the videos. Engineering mechanics in the theory portions in the lecture series. ബാക്കി അതിൽ കവർ ചെയ്യാത്ത നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ കൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ ബെൻഡിംഗ് മൊമെന്റ് അറ്റ് ദ ഫ്രീ എൻഡ് ഓഫ് എ കാന്റിലിവർ ബീം കാരിങ് എനി ടൈപ്പ് ഓഫ് ലോഡസ്. അതായത് നമ്മുടെ കാന്റിലിവർ ബീമിന്റെ ഫ്രീ എൻഡിലുള്ള ബെൻഡിംഗ് മൊമെന്റ് എത്രയാണ്, ഏത് ടൈപ്പ് ഓഫ് ലോഡ് ആണെങ്കിലും. അപ്പോൾ നമുക്കറിയാം കാന്റിലിവർ ബീം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ഒരെൻഡ് ഫിക്സഡും ഒരെൻഡ് ഫ്രീയും ആയിരിക്കും അല്ലേ. അപ്പം നമുക്കറിയാം ലോഡിംഗ് എന്ന് പറയുന്നത് കോൺസെൻട്രേറ്റഡ് ലോഡ് വരാം, യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് യു ഡി എൽ വരാം, യൂണിഫോംലി വേരിയിങ് ലോഡ് യു വി എൽ വരാം. അപ്പം ഞാനിവിടെ ആദ്യം കാണിക്കുന്ന കേസ് എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് ലോഡ് അറ്റ് ദി ഫ്രീ എൻഡ്. ഓക്കെ, കോൺസെൻട്രേറ്റഡ് ലോഡ് ബി എന്ന് പറയുന്ന പോയിന്റിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ട് ഇസ് എ മൊമെന്റ്, ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ബി എന്ത് വരും, ഡബ്ല്യു ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്താണ്, സീറോ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും, സീറോ ആണ് വരുന്നത്. ഇവിടെ ആൻസർ ഓപ്ഷൻ എ സീറോ തന്നെയാണ്. അപ്പോൾ ഞാനത് പ്രൂവ് ചെയ്ത് തരാം ഓരോ ലോഡ് എടുത്ത്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. അപ്പോൾ കോൺസെൻട്രേറ്റഡ് ലോഡ് വരുമ്പോഴത്തേക്ക് ഡബ്ല്യു ഇൻറ്റു സീറോ വന്നതുകൊണ്ട് ബെൻഡിങ് മൊമെന്റ് അറ്റ് ദ പോയിന്റ് ബി എത്രയാണ്, സീറോ ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് ബാക്കി ലോഡ് കൂടെ നോക്കാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ യു ഡി എൽ എടുക്കാം. നോക്കിക്കേ, ഇവിടെ യു ഡി എൽ ഡബ്ല്യു പെർ മീറ്റർ, ഒരു മീറ്ററിൽ ഡബ്ല്യു ആണ്. അങ്ങനെയാണ് എൽ ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എൽ മീറ്ററിൽ എത്ര ആയിരിക്കും, ഡബ്ല്യു ഇൻറ്റു എൽ ആണ്. ഓക്കെ, ഡബ്ല്യു ഇൻറ്റു എൽ വരും. ആൻഡ് എവിടെയായിരിക്കും ആക്ട് ചെയ്യുന്നത്, യു ഡി എൽ ആയതുകൊണ്ട് റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും, എൽ ബൈ ടു ഡിസ്റ്റൻസിലായിരിക്കും അല്ലേ. അപ്പോൾ എൽ ബൈ ടു ഡിസ്റ്റൻസിൽ സെൻറ്ററിലായിട്ട് നമ്മുടെ കാന്റിലിവർ ബീമിൽ ഡബ്ല്യു എൽ എന്ന് പറയുന്ന ലോഡ്. ഇനി ഇവിടെ നോക്കിക്കേ, പോയിന്റ് ബിയിൽ എത്ര ആണ് നമ്മുടെ ബെൻഡിങ് മൊമെന്റ് വരുന്നത്, സീറോ ആണ്. അപ്പം സിമിലർലി ഇനി യു വി എൽ എടുത്താലും അത് എന്ത് തന്നെ വരത്തുള്ളൂ, സീറോ വരും. അപ്പം ഏത് ടൈപ്പ് ഓഫ് ലോഡിങ് എടുത്താലും കാന്റിലിവർ ബീമാണെങ്കിൽ ഫ്രീ എൻഡിൽ എന്തായിരിക്കും, ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. ആൻഡ് ഒരു കാര്യം കൂടി ഇവിടെ നോട്ട് ചെയ്യണം, നമ്മുടെ ഫിക്സഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് മാക്സിമം ആയിരിക്കും. അപ്പോൾ ഫ്രീ എൻഡ് ചോദിച്ച സ്ഥിതിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫിക്സഡ് എൻഡും ചോദിക്കാം. അപ്പോൾ ഫിക്സഡ് എൻഡിൽ ബെൻഡിങ് മൊമെന്റ് മാക്സിമം, ഫ്രീ എൻഡിൽ ബെൻഡിങ് മൊമെന്റ് സീറോ ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ യൂണിറ്റ് ഓഫ് ഫോഴ്സ് ഇൻ എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ് ഇൻ എസ് ഐ സിസ്റ്റം ഓഫ് യൂണിറ്റ്, എസ് ഐ യൂണിറ്റിലെ എസ് ഐ സിസ്റ്റത്തിലെ ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഓവർസിയർ ലെവലിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സി ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ എ ഡൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സിൻ്റെ യൂണിറ്റ് തന്നെയാണ്, പക്ഷേ സി ജി എസ് സിസ്റ്റത്തിലുള്ള ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ഡൈൻ. ഇനി കിലോഗ്രാം എന്തിൻ്റെ യൂണിറ്റാണ്, മാസ് ആണ്. വാട്ട് എന്തിൻ്റെ യൂണിറ്റാണ്, പവർ ആണ്. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ് തിയറി പോർഷൻ ഡിസ്കസ് ചെയ്തപ്പം. അപ്പോൾ ഓർത്ത് വെക്കുക, സി ജി എസ് സിസ്റ്റത്തിലുള്ള യൂണിറ്റ് ഫോഴ്സിൻ്റെ യൂണിറ്റ് ഡൈനും, എസ് ഐ സിസ്റ്റത്തിലുള്ള ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടണുമാണ്. അപ്പോൾ ഇത് ഇപ്പോൾ നമുക്കിപ്പോൾ എസ് ഐ സിസ്റ്റത്തിൽ ചോദിച്ചെങ്കിൽ ഇനി സി ജി എസ് സിസ്റ്റത്തിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വൺ കിലോഗ്രാം ഫോഴ്സ് ഇസ് ഈക്വൽ ടു, വൺ കിലോഗ്രാം ഫോഴ്സ് അല്ലെങ്കിൽ വൺ കെ ജി എഫ് എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലൻ്റ് ആണ്. ഓപ്ഷൻ എ 9.8 ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. ബാക്കി നമ്പേഴ്സൊക്കെ ഒരു ബന്ധമില്ലാതെ തന്നിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. അപ്പം വൺ കെ ജി എഫ് അല്ലെങ്കിൽ വൺ കിലോഗ്രാം ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 9.8 യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ 981 എന്നൊക്കെ തന്നിരുന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 9810 എന്ന് പറഞ്ഞ് യൂണിറ്റിൽ തന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വന്നത്. ഇത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമുക്ക് ഡയറക്റ്റ്ലി എഴുതാം ഓപ്ഷൻ എ 9.8 ന്യൂട്ടൺ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗിൾ ബിറ്റ്വീൻ ടു ഫോഴ്സസ് വെൻ ദ റിസൾട്ടൻറ്റ് ഇസ് മാക്സിമം ആൻഡ് മിനിമം റെസ്പെക്റ്റീവ്ലി ആർ. അതായത് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷനിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. റിസൾട്ടൻ്റ് മാക്സിമം റിസൾട്ടൻ്റ് മിനിമം ആവാൻ വേണ്ടിയിട്ട് രണ്ട് ഫോഴ്സുകൾക്ക് ഇടയിലുള്ള ആംഗിളിൻ്റെ വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ പറയാൻ ക്വസ്റ്റ്യൻ, നമ്മുടെ റിസൾട്ടൻ്റ് മാക്സിമം ആകാനും മിനിമം ആകാനുമുള്ള നമ്മുടെ ഫോഴ്സസിൻ്റെ ഇടയിലുള്ള ആംഗിൾസ്. ഇവിടെ ഓപ്ഷൻ വരുന്നത് ബി 0 ആൻഡ് 180 ഡിഗ്രി ആണ്.
കറക്റ്റ് ആൻസർ. ഇനി എങ്ങനെയാണ് വരുന്നതെന്ന് ഇപ്പം നിങ്ങളിത് ഓർത്ത് വെക്കുക. ഇത് ഒന്ന് രണ്ട് തവണ ഒരേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. എക്സാം ഹോളിൽ എത്തുമ്പോൾ ഈ ക്വസ്റ്റ്യൻ മുന്നേ കണ്ടിട്ടുള്ളവർക്ക് ഇത് ബി ആണെന്നുള്ളത്, 0 and 180 degree ആണെന്നുള്ളത് ഓർത്തെഴുതാം. അല്ലാത്തവർ അവിടെ ഇരുന്ന് ചെയ്യേണ്ടി വരും. അപ്പം നമുക്ക് പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് പി ക്യു എന്ന് പറയുന്ന രണ്ട് ഫോഴ്സസ് ഉണ്ടെങ്കിൽ അതിനിടയ്ക്കുള്ള ആംഗിൾ ആൽഫ ആണെങ്കിൽ റിസൾട്ട് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ വെച്ചിട്ട് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഓഫ് എ പാരലലോഗ്രാം രണ്ട് വെക്ടേഴ്സ് ആണെങ്കിൽ അതിൻ്റെ ഡയഗണൽ ത്രൂ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ദ വെക്ടേഴ്സ് ആയിരിക്കും അതിൻ്റെ റിസൾട്ടൻ്റ്. ഓക്കെ, അപ്പം നമുക്ക് റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് ആൽഫ. പിയും ക്യൂവും ആണ് രണ്ട് വെക്ടേഴ്സ്. ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഇടയിലുള്ള ആംഗിൾ. ഓക്കെ, ഇനി നമുക്ക് സീറോ മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ എന്താണ് വേരി ചെയ്യാൻ പറ്റുന്നത്? ആൽഫയാണ്, ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ആംഗിൾ കോസിൻ്റെ മാക്സിമം വാല്യൂ എത്രയാണ്? കോസ് 1 ആണ് വരുന്നത് മാക്സിമം. 1 ആവുന്നത് എപ്പോഴാണ്? കോസ് 0 ആവുമ്പോഴാണ് 1 ആവുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഈ ഇക്വേഷനകത്ത് ജസ്റ്റ് ഒന്ന് ആൽഫ ഇസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുക്കാം. കോസ് 0 വരിക. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് 0. കോസ് 0 എന്താണ്? 1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ എന്ന് കിട്ടും. അതായത് പി പ്ലസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണത്. ഇനി അടുത്ത കേസ് ആൽഫ മിനിമം ആവുന്നത് അല്ലെങ്കിൽ നമ്മുടെ കോസ് തീറ്റ മിനിമം ആവുന്നത് -1 വരുമ്പോഴാണ് അല്ലേ. -1 ആവണമെങ്കിൽ നമുക്ക് ആൽഫ എന്ത് വേണം? ആൽഫ 180 degree വരണം അല്ലേ. അപ്പം നമ്മൾ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻറ്റ് റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് 180 ഇട്ട് കൊടുക്കും. കോസ് 180 എന്താണ്? -1 ആണ്. അപ്പോൾ റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ -2PQ എന്ന് വരും. അതായത് പി മൈനസ് ക്യൂ ദ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പാൻഷനാണ്. അപ്പം നമുക്ക് റിസൾട്ടൻ്റ് മാക്സിമം ആവണമെങ്കിൽ കോസ് മാക്സിമം എത്രയാണ്? 1 ആണ്. വരുന്ന 1 എപ്പോഴാണ്? 0 ആവുമ്പോഴാണ്. അപ്പോൾ ആൽഫ എന്ന് പറഞ്ഞാൽ 0 ആവണം. ഇനി മിനിമം വാല്യൂ എത്രയാണ്? -1 ആണ്. -1 ആവണമെങ്കിൽ കോസ് എന്താണ്? 180 degree ആണ്. അപ്പോൾ 0 ആണ് മാക്സിമം റിസൾട്ടൻ്റ് തരുന്നത്, 180 ആണ് മിനിമം റിസൾട്ടൻ്റ് തരുന്നത്. ഇത് അവിടെ ഇരുന്ന് ഡിറൈവ് ചെയ്യാനൊന്നും നിങ്ങൾ നിൽക്കേണ്ട. ഇതിങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും അങ്ങനെ നോക്കണ്ട. ഈ കോസിൻ്റെ ഈ പ്രോപ്പർട്ടി ഓർത്താൽ മതി. ഇനി അതും ഓർക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് 0 and 180 വരുന്നതെന്ന് പഠിച്ചു വെക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ റിസൾട്ടൻറ്റ്, അത് ഇതും പാരലലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡിഷൻ എന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇഫ് ദ റിസൾട്ടൻറ്റ് ഓഫ് 2 ഈക്വൽ ഫോഴ്സസ് ഹാസ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആസ് ഏതർ ഓഫ് ദ ഫോഴ്സസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ഫോഴ്സസ് ആൻഡ്. പറഞ്ഞു തരാൻ എന്താ ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് ഈക്വൽ ഫോഴ്സസ് ഉണ്ട്. രണ്ട് ഈക്വൽ ഫോഴ്സസിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സസിനും ഈക്വൽ ആണ്. അങ്ങനെയെങ്കിൽ രണ്ട് ഫോഴ്സസിൻ്റെയും ഇടയിലുള്ള ആംഗിൾ എത്ര? അതാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി 120 degree ആണ്. എങ്ങനെയാണ് വരുന്നതെന്ന് ഞാനതും കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ചെയ്യുന്നതിലുപരി നമ്മളൊരു ക്വസ്റ്റ്യൻ പ്രാക്ടീസിലൂടെ നമ്മുടെ മനസ്സിൽ അപ്പോഴേ ആൻസർ വരണം. അതാണ് ഏറ്റവും നമുക്ക് പറ്റുന്ന കാര്യം. അവിടെ ഇരുന്ന് ചെയ്യാൻ നിൽക്കുന്നതിലും എളുപ്പം. ഇനി കിട്ട ഒരു കാരണവശാലും കിട്ടുന്നില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്കറിയാം രണ്ടും ഈക്വൽ ഫോഴ്സസ് ആണ്. ഈ ഈക്വൽ ഫോഴ്സസിൻ്റെ വാല്യൂ തന്നെയാണ് റിസൾട്ടൻറ്റിന്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫോർമുല എഴുതി നോക്കാം. റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ പ്ലസ് 2PQ കോസ് ആൽഫ അല്ലേ. ഇനി നമുക്ക് നമ്മളൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ പിയും ക്യൂവും രണ്ട് ഫോഴ്സസ് അല്ല, രണ്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അതായത് പിയും ക്യൂവും സെയിം ആണ്. അപ്പം ഞാൻ ക്യൂവിന് പകരം പി എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് പി സ്ക്വയർ പ്ലസ് പി സ്ക്വയർ പ്ലസ് 2P × P. എന്ത് വരും? 2P² കോസ് ആൽഫ. ഇനി എന്താണ് റിസൾട്ടൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? ഈ ഫോഴ്സസിന് ഈക്വൽ ആണ്. അതായത് റിസൾട്ടൻ്റെ സ്ഥലത്ത് നമുക്ക് എന്ത് കൊടുക്കാം? പി എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ പി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2P² പ്ലസ് 2P² കോസ് ആൽഫ. ഇനി ഞാനിത് റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും സ്ക്വയർ ചെയ്യാണ്. പി സ്ക്വയർ ഇസ് ഈക്വൽ ടു 2P² പ്ലസ് 2P² കോസ് ആൽഫ. 2P² ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുവന്ന് മൈനസ് ചെയ്തപ്പോൾ -P² ഇസ് ഈക്വൽ ടു 2P² കോസ് ആൽഫ. P² ഉം ക്യാൻസലായി കോസ് ആൽഫ ഇസ് ഈക്വൽ ടു -1/2. കോസ് ആൽഫ -1/2 ആവണമെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ എത്രയാവണം? 120 degree. അപ്പോൾ ഇത്രയൊന്നും അവിടെ നിന്ന് ചെയ്ത് ഒപ്പിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ അപ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ഓപ്ഷൻ ഡി 120 degree ആണ്. അത് എങ്ങനെ ചെയ്തു എന്നുള്ളതാണ്
ഞാൻ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ചെയ്ത് സ്പീഡിലൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ വേണം ചെയ്ത് നോക്കിക്കുക. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നുള്ളത്. ഓക്കെ, ഓപ്ഷൻ ഡി 120 degree ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. സം ഓഫ് നമ്പർ ഓഫ് ഫോഴ്സസ് ആക്ടിങ് അറ്റ് എ പോയിന്റ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. അതായത് നമ്മുടെ ഇക്വിലിബ്രിയം ഓഫ് ഫോഴ്സസിനകത്ത് വരുന്നതാണ്. അതായത് ഒത്തിരി നമ്പർ ഓഫ് ഫോഴ്സസ് ഒരു പോയിന്റിൽ ആക്ട് ചെയ്യുമ്പോൾ എപ്പോഴാണ് അത് ഇക്വിലിബ്രിയത്തിലാവുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സം ഓഫ് റിസോൾവ്ഡ് പാർട്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇസ് സീറോ. ഒന്നുമില്ല, സിഗ്മ എച്ച് എസ് ഈക്വൾ ടു സീറോ, സിഗ്മ വി ഇസ് ഈക്വൾ ടു സീറോ, സിഗ്മ എം എസ് ഈക്വൾ ടു സീറോ. ഈ മൂന്നാണ് നമ്മുടെ ഇക്വേഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അല്ലേ. അതായത് സം ഓഫ് റിസോൾവ്ഡ് പാർട്സ് ഇൻ ദ വെർട്ടിക്കൽ ഡയറക്ഷൻ സിഗ്മ വി ഇസ് ഈക്വൽ ടു സീറോ. അതായത് വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമ്മേഷൻ, റിസോൾവ്ഡ് പാർട്സ് ആയിട്ടുള്ള എല്ലാ ഫോഴ്സിൻ്റെയും വെർട്ടിക്കൽ സമ്മേഷൻ സീറോ ആണ്. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്തതും അല്ലാതെയുള്ള ഹൊറിസോണ്ടൽ ഫോഴ്സസിൻ്റെയും സമ്മേഷൻ സീറോ ആകുമ്പോഴാണ് നമ്മുടെ സിസ്റ്റം ഓഫ് ഫോഴ്സസ് അല്ലെങ്കിൽ ഒരു നമ്പർ ഓഫ് ഫോഴ്സസ് ഇക്വിലിബ്രിയത്തിലാകുന്നത്. ഇനി മൂന്നാമത്തെ ഒരു കണ്ടീഷനുണ്ട്, മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻറ്റ്. സം ഓഫ് മൊമെൻറ്റ് അബൌട്ട് എനി പോയിൻറ്റ് സീറോ. ഈ രണ്ട് കണ്ടീഷനാണ് ഇവിടെ ഓപ്ഷന് തന്നിരിക്കുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വോളിമെട്രിക് സ്ട്രെയിൻ ഇസ് ദ റേഷ്യോ ഓഫ്. നമുക്കറിയാം സാധാരണ നോർമൽ സ്ട്രെയിൻ, ലീനിയർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്, അതായത് ഡെൽറ്റ എൽ ബൈ എൽ ആണ്. അപ്പോൾ വോളിമെട്രിക് സ്ട്രെയിൻ എന്തായിരിക്കും? ചേഞ്ച് ഇൻ വോളിയം ബൈ ഒറിജിനൽ വോളിയം, അതായത് ഡെൽറ്റ വി ബൈ വി വരും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഓപ്ഷൻ? ഓപ്ഷൻ ബി ആണ്, ചേഞ്ച് ഇൻ വോളിയം ടു ദ ഒറിജിനൽ വോളിയം ആണ് നമ്മുടെ ആൻസർ, ഓപ്ഷൻ ബി. ഇപ്പോൾ ഇവിടെ തിക്നെസ്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഓർത്തൊക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പോയ്സൺസ് റേഷ്യോസ് ദി റേഷ്യോ ഓഫ്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ വേറെ ഏതോ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ ബൾക്ക് മോഡൽസ് അല്ല റിജിഡിറ്റി മോഡൽസ് വന്നപ്പോൾ പറഞ്ഞതാണ്. ഇപ്പോൾ പോയ്സൺസ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ലാറ്ററൽ സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് പോയ്സൺസ് റേഷ്യോ, അല്ലെങ്കിൽ നമുക്ക് ട്രാൻസ്ഫേഴ്സ് സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയാം. ട്രാൻസ്ഫേഴ്സ് എന്നും പറയാറുണ്ട്, ലാറ്ററൽ എന്നും പറയാറുണ്ട്. അപ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കൂടുതലും പി എസ് സി ക്വസ്റ്റ്യൻസിലൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ സി ഓർത്ത് വെക്കാം, ലാറ്ററൽ സ്ട്രെയിൻ ടു ലോങ്ജിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് പോയ്സൺസ് റേഷ്യോ. അപ്പോൾ മോഡലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി, ബൾക്ക് മോഡലസ്, മോഡലസ് ഓഫ് റിജിഡിറ്റി ആൻഡ് പോയ്സൺസ് റേഷ്യോ, ഇത് നാലും ഓർത്ത് വെക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വെലോസിറ്റി ഓഫ് എ ബോഡി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് ഹെച്ച്. അതായത് ഒരു ഹൈറ്റ് ഹെച്ചിൽ നിന്നും ഒരു ബോഡി ഗ്രൗണ്ടിൽ വന്ന് വീഴുമ്പോൾ ഉള്ള വെലോസിറ്റി എത്ര ആണെന്ന്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. റൂട്ട് ടു ജി എച്ച് ആണ് ഒരു ഹൈറ്റിൽ നിന്ന് താഴെ വീഴുന്ന ഒരു ബോഡിയുടെ വെലോസിറ്റി, ഓപ്ഷൻ സി. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ്, സ്കൂൾ ക്ലാസ്സസിലും അതുപോലെ പ്ലസ് വൺ പ്ലസ് ടുവിലൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഓർത്ത് വെക്കുക, വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ടു ജി എച്ച് ആണ്, വെലോസിറ്റി ഓഫ് എ ബോഡി ഓൺ റീച്ചിങ് ദ ഗ്രൗണ്ട് ഫ്രം എ ഹൈറ്റ് എച്ച്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ യൂണിറ്റ് ഓഫ് ആംഗുലർ വെലോസിറ്റി. ഇതും വളരെ എളുപ്പമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മീറ്റർ പെർ മിനിറ്റ്, റേഡിയൻസ്, റേഡിയൻസ് പെർ സെക്കൻഡ്, ഒമേഗ സ്ക്വയർ പെർ മിനിറ്റ്. അപ്പോൾ ഇവിടെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ആംഗുലർ വെലോസിറ്റി ഡിനോട്ട് ചെയ്യുന്നതാണ് ഒമേഗ വെച്ചിട്ട്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. അതായത് നമ്മൾ എത്ര ആംഗിൾ ഇൻ റേഡിയൻസ്, എത്ര ഒരു സെക്കൻഡിൽ എത്ര ആംഗിൾ തിരിയുന്നു എന്നുള്ളതാണ് ആംഗുലർ വെലോസിറ്റി. ആംഗിൾ റേഡിയൻസിലായതുകൊണ്ട് റേഡിയൻസ് പെർ സെക്കൻഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ഓഫ് മൈൽഡ് സ്റ്റീൽ കമ്പയർഡ് ടു അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ്സസ്. അതായത് മൈൽഡ് സ്റ്റീലിൻ്റെ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ്സ് അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നാണ്. സെയിം, മോർ, ലെസ്, അൺപ്രഡിക്റ്റബിൾ. ഇത് വളരെ സിമ്പിളാണ്. നമുക്കറിയാം ടെൻസൈൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും കംപ്രസീവ് സ്ട്രെസ്സിനേക്കാളും മൈൽഡ് സ്റ്റീലിൽ കൂടുതലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ദ അൾട്ടിമേറ്റ് ടെൻസൈൽ സ്ട്രെസ് ഓഫ് മൈൽഡ് സ്റ്റീൽ കമ്പയർഡ് ടു അൾട്ടിമേറ്റ് കംപ്രസീവ് സ്ട്രെസ് എന്തായിരിക്കും, മോർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കുലർ സെക്ഷൻ. ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ മനസ്സിൽ കാണുക, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്തായിരിക്കും? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ബേസിൽ നിന്നും 1/3 ഹൈറ്റിലായിരിക്കും. ഓക്കെ, അപ്പം സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ട്രയാങ്കിൾ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും. ട്രയാങ്കുലർ സെക്ഷൻ്റെ ബേസിൽ നിന്നും 1/3 ഹൈറ്റാണ്, വേർട്ടെക്സിൽ നിന്നും 2/3 ഹൈറ്റാണ്. അത് ഓർക്കുക, ബേസിൽ നിന്നും 1/3 ഉം വേർട്ടെക്സിൽ നിന്ന് 2/3 ആണ്.
ഇവിടെ 1/3 ഫ്രം ദ ഹൈറ്റ് ഓഫ് വേർട്ടെക്സ് ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് തെറ്റിപ്പോകരുത് വേർട്ടെക്സിൽ നിന്നും 2/3 ബേസിൽ നിന്ന് 1/3 ആണ് അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ള പോയിന്റ് ആണ് മുകളിൽ നിന്ന് 2/3 എച്ചും താഴെ ബേസിൽ നിന്നും ആ 90° ആംഗിൾ വരത്തില്ലേ അവിടെ നിന്നും 1/3 എച്ച് ആണ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ മനസ്സിൽ കാണുക ആ 90° ആംഗിൾ വരുന്ന അവിടെ നിന്നും ഹൈറ്റിൻ്റെ 1/3 മുകളിൽ വേർട്ടെക്സ് എന്ന് പറഞ്ഞാൽ മുകളിലത്തെ പോയിന്റ് അവിടെ നിന്ന് 2/3 ആണ് ഓക്കെ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ സർക്കുലർ സെക്ഷൻ ഓഫ് ഡയമീറ്റർ ഡി ഇതും എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യനാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം സാധാരണ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പൈ ഡിഗ്രീസ് 4/64 ആണ് സർക്കുലർ സെക്ഷൻ്റെ പോളാർ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ പൈ ഡി റേസ്ഡ് 4/32 ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ 64 അറിയാമെങ്കിൽ അതിൻ്റെ പകുതി ഡിനോമിനേറ്റർ പകുതി ആവുന്നുള്ളത് ഓർത്താൽ മതി പൈ ഡി റേസ്ഡ് 4/32 ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ ഡി ക്യൂബ് ബൈ 32 ഉണ്ട് അതിൽ നിന്ന് തെറ്റിപ്പോലെ ഓപ്ഷൻ ബിയും സിയും കൂടെ കൺഫ്യൂസ്ഡ് ആവേണ്ട ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇനി മെക്കാനിക്സിൻ്റെ ബാക്കി കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മൾ സർവേയിങ് ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഇതിൻ്റെയൊക്കെ ക്ലാസ്സസ് പാരലായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതും അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം വീഡിയോസ് കാണുക താങ്ക്സ് ഫോർ വാച്ചിങ്